വിശ്വാസികളും വിശ്വാസികളുമായി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച ചെയ്ത് മാത്രം അത് നടപ്പിലാക്കാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ജനഹിതം മാനിച്ച് ജനങ്ങളുടെ മനസ്സു മനസ്സിലാക്കി സി പി എം അല്ലെങ്കിൽ സർക്കാർ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്നത് വ്യക്തമല്ലേ? രഞ്ജിത്ത്, എനിക്കൊരു അല്പസമയം തരണം, കാരണം ഞാൻ വളരെ വൈകിയാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. ഒന്ന്, കാരശ്ശേരി ഭാഷ പറഞ്ഞ പലതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് പരമ 100% യോജിക്കുന്നു. അതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പൾസും. ശബരിമല വിഷയം കഴിഞ്ഞ 2.5 വർഷമായിട്ട് നിശബ്ദമായിരുന്നു. ശബരിമല വിഷയം കത്തി നിന്ന സമയത്ത് ഒരു അക്ഷൻ പോലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിലെ സമുന്നതരായ നേതാക്കളിൽ ഒരാളായ ഉമ്മൻചാണ്ടി. അദ്ദേഹം 2 തവണ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു അക്ഷരം പോലും ആ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ട്, അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ. 2.5 വർഷങ്ങളായിട്ടില്ലെങ്കിൽ ഇപ്പോൾ 2 വർഷം 3 മാസങ്ങൾക്ക് ശേഷം കാസർഗോഡ് മഞ്ചേശ്വരത്ത് രമേശ്ചന്ദ്രത്തിലൂടെ കേരളയാത്ര ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് വീണ്ടും ഈ ശബരിമല വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗത്തിലൂടെ ഇതൊരു പൊതു ചർച്ചയിലേക്ക് മാറ്റാനാണ് ശ്രമം നടത്തിയത്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായില്ലേ, കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് ശബരിമലയാണോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ശബരിമല പറയുന്നത് വളരെ ശാന്തമായിട്ട് ശബരിമല പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഏഴംഗ സുപ്രീംകോടതി ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ആ ഏഴംഗ സുപ്രീംകോടതി ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന വിധി വന്നതിന് ശേഷം, ആ വിധി വന്നതിന് ശേഷം അത് എങ്ങനെയാണോ നടപ്പിലാക്കേണ്ടതെന്നുള്ളവരും അതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരുമായിട്ട് ആലോചിച്ചതിന് ശേഷം ചെയ്യുമെന്ന് പറയുന്ന സർക്കാരിനെ എന്തിനെ പേരിലാണ് ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയ്ക്ക് നടക്കുന്നത്? അപ്പൊ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് വേറൊന്നുമില്ല, യാതൊരു നേട്ടങ്ങളും. നാളുകളിൽ എന്താണ് ഈ സർക്കാർ ഈ ജനങ്ങൾക്ക് വേണ്ടി? ഇവിടെ വലിയ രീതിയിൽ വളർന്നു വരുന്ന ഒരു ജനറേഷൻ ഉണ്ട്, 55 ലക്ഷം വരുന്ന യുവാക്കളുണ്ട്, യുവതലമുറയുണ്ട് കേരളത്തിൽ, അതുപോലെ തന്നെ വിദ്യാർത്ഥി സമൂഹമുണ്ട്, അതുപോലെ തന്നെ ഇവിടെ മറ്റു തലമുറകളുള്ള എത്രയോ ലക്ഷക്കണക്കിനുണ്ട്. അങ്ങനെ ഇതിന്റെ ഒരു ആകത്തൊക്കെ 3.5 കോടിയാണ് ഈ കേരളത്തിലെ ജനസംഖ്യ. അവർക്ക് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാളെ ഇവർ അവർക്കുള്ള തൊഴില്, ഭക്ഷണം, അവരുടെ മറ്റു കാര്യങ്ങൾ, ഇതിനെല്ലാം വേണ്ടി തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വികസനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഉള്ള പാതകൾ വെട്ടിത്തുറക്കുന്ന തങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? ഇതൊന്നും പറയാനില്ലാതെ കൊണ്ട് കഴിഞ്ഞ 8 മാസമായിട്ട് ഇവരിങ്ങനെ ഭീമകരമായ രീതിയിൽ അന്തരീക്ഷത്തിൽ അലക്കിക്കൊണ്ടിരുന്ന സ്വർണ്ണക്കിളക്കെടുത്ത് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ റെജി ലൂക്കോസ് ഒന്ന് കുറച്ചു വന്നപ്പോഴാണ് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് ഒരു ഖേദപ്രകടനം നടത്തുന്നത്. അതാണ് ആ തരത്തിൽ പിന്നീട് വലിയ ചർച്ചയാകുകയും ചെയ്തത്. എന്തിനാണ് അത്തരം ഒരു ഖേദപ്രകടനം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. എന്നെ ബ്രേക്ക് ചെയ്ത് അവരാരും പറഞ്ഞപ്പോൾ എനിക്ക് ഇടപെട്ടില്ലല്ലോ. ഞാൻ ഒറ്റയാൾ മാത്രമേ ഉള്ളൂ ഈ കാര്യം മറുപടി പറയാൻ ബാധ്യസ്ഥനായ ഒരാളൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാല് അതൊന്നും ഇല്ലാതെ വന്നപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ജനം വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ബൈ ഇലക്ഷൻ നടന്നതുപോലെ തന്നെ ജനം ശിക്ഷിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഈ വർഗീയ കാർഡുമായിട്ട് വികാരങ്ങളെ വിലക്കി വിടാനായിട്ടുള്ള തന്ത്രമായിട്ട് ഇവർ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കാര്യമായ രീതിയിൽ എഫക്ട് ചെയ്തിട്ടില്ല കേരളത്തിൽ. കാരണം ശബരിമല എന്ന് പറയുന്ന ഒരു മതേതര സ്ഥാപനമാണ് വിശ്വസിക്കുന്നത് കേരളത്തിലെ എല്ലാവരും. നിങ്ങൾ ഈ പറഞ്ഞ കടകംപള്ളി പറഞ്ഞു, കടകംപള്ളി പറഞ്ഞാൽ നിങ്ങൾ അന്ന് മുതൽ നിങ്ങൾ വക്രീസ് സംസാരിക്കുന്നത്. കടകംപള്ളി പറഞ്ഞത് ഈ സർക്കാർ ചെയ്ത തെറ്റുകൾക്ക് എതിരെ ക്ഷമ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വാക്ക് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. ഞാൻ പലതവണ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ ബൈറ്റ് ചെയ്യാൻ ആവർത്തിച്ച് നോക്കി. അദ്ദേഹം ശബരിമലയിൽ നടന്ന സംഭവവാസങ്ങളിൽ ദുഃഖമുണ്ട്, അതിൽ ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ശബരിമലയിലെ പ്രഖ്യാപിതമായിട്ടുള്ള ശബരിമല കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കേരള സർക്കാരാണോ? കേന്ദ്ര സർക്കാരിന്റെ അകമ്പടിയോടുള്ള പോലീസ് സേനയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്? കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടില്ല, 3 കത്തയച്ചില്ലേ? അവിടെ 144 പ്രഖ്യാപിക്കണം, അവിടെ സ്ത്രീകളെ കേൾക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം, സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരോട് അയച്ച ലെറ്റർ 3 എണ്ണം ഈ മണ്ഡലകാലത്തിന് ശേഷം 2018 മുഖ്യമന്ത്രി തന്നെ കാണിച്ചില്ലേ? അവിടെ അക്രമത്തിന് ഒരുപെട്ടവരാരാ? ഈ പറയുന്ന കോൺഗ്രസ്സുകാർ, ആർ എസ് എസ്, ബി ജെ പിയും. പക്ഷേ അത് ലൂക്കോസ് എന്ത് നിലപാടിന്റെ പുറത്താണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായത്? കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു കോടതി വിധി വന്നപ്പോൾ അത് അന്ന് എല്ലാ വിഭാഗം ജനങ്ങളുമായി ആലോചിച്ച് അതിനുശേഷം മാത്രം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിരുന്നുവെങ്കിൽ പിന്നീടുണ്ടായ നിരവധിയായ അനിഷ്ട സംഭവങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമായിരുന്നോ? ഇപ്പോൾ മുഖ്യമന്ത്രി തിരുത്തുന്നത് പോലെ തന്നെ അന്ന് ഇതേ രീതിയിൽ നിലപാടെടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയധികം ഇന്നും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ ശ്രീ റെജി ലൂക്കോസ്. രഞ്ജിത്ത്, ആ ചോദ്യം അപ്രസക്തമാണ്. കാരണം ഇവരെ സംബന്ധിച്ചോളം ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാക്ഷാൽ കെ സുരേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഈ സുപ്രീംകോടതി വിധി വന്നതിന്റെ അന്ന് വൈകിട്ടിട്ടതാ എന്റെ ഞങ്ങളുടെ എല്ലാവർക്കും ആ പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ ചരിത്രപരമായ വിധി, ഇനി സ്ത്രീകൾക്ക് തുല്യത ശബരിമലയിൽ. ജന്മഭൂമിയുടെ ലീഡിംഗ് ആർട്ടിക്കൾ എന്തായിരുന്നു? സ്ത്രീകൾക്ക് തുല്യത. അതെ, എന്റെ അടുത്തുണ്ട്, ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള. അതുപോലെ തന്നെ കോൺഗ്രസിന് സമന്വയ നേതാക്കന്മാർ ആർ എസ് എസും പരസ്യമായിട്ട് ഇതിനെ പിന്തുണച്ചു. 3 തവണ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, മിഡ്നാപ്പൂർ ശിവക്ഷേത്രത്തിനെ ഉദാഹരിച്ചുകൊണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യമാണെന്ന്, സ്ത്രീ തുല്യത ആവശ്യമാണെന്ന് പറഞ്ഞു. ഈ കോൺഗ്രസ്സുകാരും ഈ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ നേതാക്കന്മാരും 6 ദിവസങ്ങൾ ഇതിനെ പിന്തുണച്ച ശേഷം രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവർ കേരളത്തെ കലാപം ഉണ്ടാക്കിയല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പരാതി പറയുന്നത്? അപ്പോൾ അനാവശ്യമായി അവർ തന്നെ ഇത് ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു കലാപം ശബരിമലയിൽ വലിച്ചഴിച്ചിട്ടപ്പോൾ
പതിനൊന്ന് ഹർത്താലുകൾ നടത്തി. അപ്പോൾ കേന്ദ്ര സർക്കാർ വേണമെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റായിരുന്നോ? കേന്ദ്ര സർക്കാരിന്റെ പവർഫുൾ ആയിട്ടുള്ള ബോഡി, അവർക്ക് വേണമെങ്കിൽ ഓർഡിനൻസ് ഇറക്കാമായിരുന്നു, പാർലമെന്റിന് നിയമം ഉണ്ടാക്കായിരുന്നു, പിന്നെ സുപ്രീം കോടതി വിധിയെ പിന്നെ വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് തയ്യാറായില്ല? പിന്നെ എന്തിനാണ് ഇത് സി പി എമ്മിനെ മുഖ്യമന്ത്രിയെ വളച്ചിട്ട് ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് കൂടാതെ കൊണ്ട് തന്നെ കോന്നി എന്ന് പറയുന്നത് ശബരിമലയുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന മണ്ഡല വട്ടിയൂർക്കാവും പാല ഉൾപ്പെടെയുള്ള ആ സംഭവത്തിന്റെ അഗ്നി മുഴുവനും കെട്ടടങ്ങുന്നതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നൽകി ഈ ബി ജെ പി നേതാവിനെ മൂന്നാം സ്ഥാനത്തേക്ക് ആക്കിക്കൊണ്ട് ഇടതുപക്ഷം അവിടെ ജയിച്ചു കയറി. അല്ലെങ്കിൽ തീർത്തില്ല, അവർക്കോട്ട് സമയം കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്താ നടന്നിരിക്കുന്നത്? അപ്പോൾ ഇതാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വക്രബുദ്ധിയുടെ ആ കുലപതിയായ ഉമ്മൻചാണ്ടിക്ക് കേരളത്തിലെ ജനങ്ങളെ മറ്റൊന്നും പറഞ്ഞ് തിരിക്കാൻ കിട്ടാ വന്നപ്പോൾ ശബരിമല വിഷയമായിട്ട് ഇവിടെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമ നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവനാണ് ഇത് പറയാനുണ്ട്, അല്ലെങ്കിൽ ചർച്ച പോലും വരത്തില്ലായിരുന്നു ഞാൻ. സത്യാവസ്ഥ ഇതാണ്. കാരണം വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ കേരളത്തിന് സമൂഹത്തിന് ബേസ് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം വിഷയങ്ങളിലൂടെയുണ്ട്, ഞങ്ങളിവിടെ